സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, അതെ, മത്സര പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് പി എസ് സി എക്സാംസിന് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്തരം ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദശാംശ സംഖ്യകളിലെ ഹയർ ലെവൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസിന് തന്നെ ഒരു ചെറിയ പാറ്റേൺ ഉണ്ട് ഇത് അറ്റംപ്റ്റ് ചെയ്യാനും, അതുമാത്രമല്ല പെട്ടെന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ചില ടെക്നിക്സും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ സമയം വൈകാതെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമുക്കിവിടെ സ്ക്രീനിൽ കാണാം. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പല രീതിയിൽ ചോദിക്കും. അതിനൊരു കാറ്റഗറി ജസ്റ്റ് ഞാനിവിടെ എഴുതിത്തരാം, ഏതൊക്കെയാണ്, അതായത് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ശരിയായത് ഏത്, അങ്ങനെ ചോദിക്കും. ശരിയായത് ഏത്, അതൊരു ടൈപ്പിലാണ് ചോദിക്കുക. തെറ്റായത് ഏത്, അങ്ങനെയും ചോദിക്കാം. തെറ്റായ അല്ലേ, അതേത് തെറ്റായത് ഏത് ചോദിക്കാം. ഇനി ശരി അല്ലാത്തത് ഏത്, ഇവിടെയാണൊക്കെ പ്രശ്നം. ശരി അല്ലാത്തത് ഏത്, വേറെ കൂടി ഉണ്ട്, തെറ്റല്ലാത്തത് ഏത്. ഈ മൂന്നെണ്ണമാണ് ഈ നാല്, നമ്മൾ നാല് കാറ്റഗറിയാണ് പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണം കുഴപ്പമില്ല, ഇതാണ് ശരിയായത് ഏത് തെറ്റായത് ഏത്. ഇങ്ങനെ ചോദിച്ചാൽ വലിയ പ്രശ്നമില്ല, കാരണം ഇപ്പോൾ തന്ന ക്വസ്റ്റ്യൻ എന്താണ് എളുപ്പത്തിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം, കാരണം ശരി ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ കാണുമ്പോഴും ആ ക്വസ്റ്റിൻ്റെ സൈഡിൽ എന്ത് ചെയ്തിരിക്കണം, നമുക്ക് ചെയ്യാനുള്ള കാര്യത്തിൻ്റെ ഒരു ഹിൻറ്റ് കൊടുക്കുക. ഹിൻറ്റ് കൊടുക്കുക ഈ രണ്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വേണം ഇതിന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക അല്ലേ, ശരിയായത് ഏത് തെറ്റായത് ഏത്. കാരണം ക്വസ്റ്റ്യൻ പിന്നീട് വായിക്കേണ്ട ആവശ്യം വരരുത്, ഇത് രണ്ടും നമുക്കെന്താണ് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും, ശരി അല്ലാത്തത് ഏത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, അവിടെ ജസ്റ്റ് ഒരു ഇൻഡ്യൂട്ട് വയ്ക്കുക, തെറ്റാണ് കണ്ടുപിടിക്കണം എന്നുള്ള ബോധ്യം നമുക്ക് വേണം. പിന്നീട് എക്സാമിന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ എന്താണ് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, തെറ്റ് മാത്രം. ഇവിടെ തെറ്റല്ലാത്തത് ഏത്, തെറ്റല്ലെങ്കിൽ പിന്നെ എന്താ വരികയില്ല, തെറ്റല്ലെങ്കിൽ പിന്നെ ശരിയാണുള്ള വരിക. അപ്പോൾ ശരി കണ്ടുപിടിക്കണം. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഈ ഒരു ഫോർമാറ്റ് എഴുതി വെക്കുക. ശരിയായത് ഏത് എന്നുള്ളതിന് പകരം ശരിയും തെറ്റും മാർക്ക് മാത്രം മാർക്ക് ചെയ്താൽ മതി, നമുക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാറ്റഗറി ഏതാ, അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയായത് ഏത്, ശരിയായത് ഏത്, ഇതാണല്ലോ കാറ്റഗറി. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ എന്ത് ചെയ്യിച്ചു, ശരിയായത് ഏത്. അപ്പോൾ ശരിക്കും മാത്രം നമ്മളൊരു ടിക്ക് കൊടുത്തു, ഇനി നമ്മൾ ചെയ്ത് നോക്കുകയാണ് ആ ഒരു കാറ്റഗറി ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ മുഴുവൻ ചെയ്തേ പറ്റില്ല. ശരിക്കും ദശാംശ സംഖ്യകൾ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത വെച്ചാൽ രണ്ട് ചോദ്യങ്ങളാണ് ഒറ്റ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ചില ട്രിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം, എന്നാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. 0.3 ഉണ്ട്, 0.33 ഉണ്ട്, 0.333 ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു ഒരെണ്ണം കൂടി ഉള്ളൂ അല്ലേ, നാലെണ്ണം ഉള്ളത്, 0.1, 2, 3, 4. അപ്പോൾ എന്തായാലും പോയിൻ്റ് ഉള്ളതായിരിക്കും ആൻസർ. ആൻസർ കീഴിലാണെങ്കിൽ എല്ലാത്തിലും പോയിൻ്റ് ഉണ്ടായിരുന്നു. 12.963 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ശരി മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1, 2 എന്നുള്ളത് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ, ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, സെക്കൻഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചെയ്ത് വെക്കണമല്ലോ, 3, 6, 9. അപ്പോൾ 963 ഉണ്ട്, ഓപ്ഷനിൽ 963 ഉണ്ട്, ഇതാണ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇതിന് പകരം 12.963 ഇല്ലേ, അപ്പോൾ ഈ 963 ഉണ്ട്, ഇവിടെ ഈ 963 ഉണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇവിടെ എനിക്ക് ഓൾറെഡി ആൻസർ കിട്ടി ഇത് തെറ്റാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇവിടെ 963 കഴിഞ്ഞിട്ട് പോയിന്റ് അല്ല ഉള്ളത്, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം എന്താണ്, 963 കഴിഞ്ഞിട്ട് പിന്നെയും ഇവിടെ ഒരു നമ്പർ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ 12.963 അല്ലേ, ഇവിടെ 0.963 കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും തെറ്റാണ്, ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കംപ്ലീറ്റ് കാണിച്ചു തരാം. 3, 4, 12, 6, 1 1.2963 ആണ്. അപ്പോൾ തെറ്റല്ലേ ഇത്, തെറ്റായതുകൊണ്ട് തെറ്റ്, നമുക്ക് ശരി മാത്രം മതി, ശരി മാത്രം എടുത്താൽ മതി. ആ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റ്, അത് അപ്പം തന്നെ തെറ്റിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഇത് കുറേ കൺഫ്യൂഷനായി പോകും. നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൂടി പ്ലസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ആദ്യം പ്ലസ് ചെയ്യാനുള്ള മാത്രമേ എടുത്തുള്ളൂ. നോക്കാം നമുക്കിവിടെ 628 അല്ലേ, 628 ഉണ്ട്, പിന്നെ 62.8 ആണെന്ന് തോന്നുന്നു, അതെ 62.8 ഉണ്ട്, 6.28 ഉണ്ട്, 6
0.28. നമ്മളിവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഓപ്ഷനിൽ കൂടി നോക്കണം. ഇവിടെ ഇവിടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, ഇസ് ഈക്വൽ ടു എന്താ ഉള്ളത്? ഇവിടെ 697.08. നമുക്കിവിടെ ചെയ്ത് നോക്കാം. 8 ഉണ്ട്, 0.8 കിട്ടിയിട്ടോ. അപ്പം നമ്മൾ ഉറപ്പിക്കാനൊന്നും പറ്റുമെന്നില്ല 0.8. ഇവിടെ 4-5 ഓപ്ഷൻ ഇല്ലല്ലോ. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കട്ടെ. 10 ഇഷ്ടം 1 അല്ലേ. 10, 11, 6, 17 ഏകദേശം ശരിയായി വരുന്നുണ്ട്. 6 അല്ലേ 8 1 9. 697.08 ഇത് ശരിയാണ്. ശരിയായത് ഏത്? ഇത് മാത്രം പോരെ. അപ്പം എന്തായിരിക്കും ഇതിൽ ആൻസർ വരിക? നമ്മൾ ഓപ്ഷൻ ഒന്ന് എടുത്ത് നോക്കി നോക്കി. 1-ഉം 2-ഉം വേണോ? 1-ഉം 2-ഉം ശരിയല്ല, 2 മാത്രം. ആൻസർ എന്താണ്? 2 മാത്രം. പലപ്പോഴും നമ്മൾ എന്താണ് എക്സാം ഹാളിൽ ചെന്ന് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം ചെയ്യും. അതായത് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് ലാസ്റ്റ് ബക്കറ്റിൽ, വീട്ടിലോട്ട് ബക്കറ്റ് കൊണ്ടുവരുമ്പോഴായിരിക്കും ബക്കറ്റിൽ പൊട്ട, അല്ലെങ്കിൽ ബക്കറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? അതേപോലെ ആയിരിക്കും നമ്മുടെ അവസ്ഥ. എക്സാം ഹാളിൽ ക്വസ്റ്റ്യനൊക്കെ എന്താണ് ചെയ്ത് കഴിഞ്ഞു, ചെയ്തതിന് ശേഷം ആൻസർക്ക് ടിക്ക് ചെയ്യുമ്പോഴായിരിക്കും ഒന്ന് മാത്രം എന്നുള്ളതിന് പകരം 2 മാത്രമല്ല ഇവിടെ കൊടുക്കേണ്ടത്. 2 മാത്രം എന്നുള്ളതിന് പകരം 1 മാത്രം മാറ്റി വയ്ക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കണമെങ്കിൽ സ്ഥിരമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വേണം. നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ തന്നെ ടെലിഗ്രാം ചാനലിൽ ഇ ഡി യു ഓൺ ലേണിംഗ് ചാനലിൽ നിങ്ങൾ എന്താണ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ടെലിഗ്രാമിലാണ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുണ്ട്. നമുക്ക് അടുത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യനാണ് നമ്മൾ പറയുന്നത്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. ശരിയല്ലാത്തത് ഞാൻ പറഞ്ഞു, നിങ്ങൾ നോട്ടും പേനൊക്കെ എടുത്ത് ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതി നോക്കുക. അത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ വർക്കൗട്ട് ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ എന്താണ്, ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് നോട്ടിൽ എഴുതി പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഒരു ഓൺലൈൻ ക്ലാസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും, അപ്പോൾ അവർക്കൊക്കെ ബെസ്റ്റാണ്. ശരിയല്ലാത്തത് ഏത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് തെറ്റാണ്. ഇവിടേക്ക് നോക്കിയാൽ മതിയോ? പിന്നെ ഇത് വായിച്ചുകൊണ്ടിരിക്കണം. ശരിയല്ലാത്തത് പിന്നെ തെറ്റ്, ഇങ്ങനെ സമയം ഉണ്ടാവില്ല. അപ്പോൾ തെറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. തെറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 2 ഓപ്ഷൻ ഉള്ളത്, 0.8 × 0.11 × ഇവിടെ എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 0.2 തന്നിട്ട് അവരെന്താ പറഞ്ഞിട്ടുള്ളത്? 1.176 ആണല്ലേ. നമുക്കൊന്നുകൂടി ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കുക. 1.176 തന്നെയാണ്. അപ്പോൾ ഇവിടെ 1 ദശാംശം നോക്കി, ഇങ്ങനെ നോക്കണ്ട ആദ്യം തന്നെ, അല്ല ആദ്യം തന്നെ ഇവിടെ ഗുണിച്ചിട്ട് ഉത്തരം എഴുതി നോക്കാൻ പാടില്ല. ഇവിടെ 3 ദശാംശം 1, 2, 3, 4. അപ്പോൾ 2, 3, 4 ആണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ എന്താണ്, ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ 3 ദശാംശം അല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് ആൻസറായില്ലേ? ഇത് ഗുണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറയുമ്പോൾ. 1, 2, 3, 4 തെറ്റ് തന്നെയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും കിട്ടും, പക്ഷെ ആദ്യം ചില ആളുകൾ ഇത് ചെയ്ത് നോക്കിയിട്ടാണ് ഇവിടെയൊക്കെ നോക്കുക. അപ്പം നമ്മളിത് ഫസ്റ്റ് തന്നെ നോക്കിയത് കൊണ്ട് തന്നെ തെറ്റാണ് 1. ഇനി രണ്ടാമത്തെ എടുത്തു നോക്കാം. നമുക്കിവിടെ നമുക്ക് രണ്ടാമത്തെ 10 × 1 ഇതിലുള്ളത്, 10 × 1 × 0.1 × 0.01. അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. കാരണം എന്താണ്, 10 × 1 = 10, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ 10 × 0.1, 0.1 എന്ന് പറഞ്ഞാൽ ദശാംശം പോവും. അപ്പോൾ ഇവിടുത്തെ ഈ ദശാംശം ഈ 10 പോവും, പിന്നെ ബാക്കി ആകെ 0.01 അല്ലേ. എന്താ ആൻസറിൽ പറഞ്ഞിട്ടുള്ളത്? 0.01 തന്നെയാണ്. 0.01 ഇത് ശരിയാണ്. നമുക്ക് എന്താ വേണ്ടത് നാലിൽ നോക്കി നോക്കി. തെറ്റായത് ഏത്? തെറ്റ് തെറ്റ് മാത്രം മതി. അപ്പോൾ ആൻസർ 1 മാത്രമാണ്. തെറ്റ് 1 മാത്രം ആൻസർ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കി. 1 മാത്രം എന്ന് ഉണ്ട് ഓപ്ഷൻ ബി, അതാണ് ആൻസർ വരിക. 7.5 ÷ 0.025 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ ദശാംശം ഇല്ലാതെ ആലോചിച്ച് നോക്കി നോക്കി. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? 62.75/25 ÷ 1 ÷ 25 = 25, 2 ÷ 25 = 50, ബാക്കി 12. 12 എന്ന് പറയുമ്പോൾ 125 അല്ലേ. 12 നിങ്ങൾ ഡിവൈഡ് ചെയ്ത്, നിങ്ങൾക്കത് പ്രാക്ടീസ് ഉണ്ടാവുന്ന 25 5 125, പിന്നെ
ബാക്കി 2.25 ആണെങ്കിൽ 1, 251 ആണ് എനിക്ക് കിട്ടിയത്. 251 ഞാൻ എഴുതി വെച്ചതിന് ശേഷം ദശാംശം വേണ്ടി മുകളിൽ 2, 2.3 താഴെ 3, എവിടെ ഉള്ളവനില്ലാത്തവന് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു. എവിടെ ഇല്ലാത്തത് മുകളിൽ 2 എണ്ണം, 1 എണ്ണം കൂടി കൊടുത്താലേ മുകളിൽ തുല്യമാവുള്ളൂ. 2510 നമുക്ക് എന്താ വേണ്ടത്? ശരി, ശരി മാത്രമാണ് വേണ്ടത്. 2510 ശരിയാണ്, 1 ശരി. ഇനി 2 നമ്മൾ നോക്കുകയാണ്. 3.66 ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്താ അവിടെ ഉള്ളത്? 0.6. ഇവിടെ 366 366 ഡിവൈഡഡ് ബൈ 6 ഡിവൈഡ് ചെയ്തു 6, ഇവിടെ ബാക്കി 1, 61 എത്ര ദശാംശം? 61 മുകളിലല്ലേ ഉള്ളത്? അതെ, ഓപ്ഷനിൽ ഇടയ്ക്ക് നിങ്ങൾ നോക്കേണ്ട ആവശ്യമാണ്. മുകളിൽ 2, താഴെ 1, എവിടെയാണ് കുറവ്? താഴെയാണ് 1 എണ്ണം കുറവുള്ളത്. താഴെ ഒരു 0 ചേർത്ത് കൊടുത്തു, 6.1 ചോദ്യത്തിൽ നോക്കി, 6.1 ശരിയാണ്. അപ്പം എന്തായിരിക്കും? 2 ശരിയാണെങ്കിൽ 1, 2 ഈ ഒരു ആൻസറാണ് മാർക്ക് ചെയ്യേണ്ടത്. അടുത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ദശാംശ സംഖ്യയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. ദശാംശ സംഖ്യകളുടെ ഡിവിഷൻ വെച്ചിട്ടുള്ള പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ്. ചോദ്യമാണ് താഴെ കൊടുത്ത പ്രസ്താവന ശരിയല്ലാത്തത് ഏത്? ഞാൻ പറഞ്ഞു 4 രീതിയിലാണ് ശരിയല്ലാത്തത് ഏത്. തെറ്റ് കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ തെറ്റ് കണ്ടുപിടിക്കാൻ പലപ്പോഴും ഒരു ഭൂരിഭാഗം ആളുകളും ശ്രമിക്കാറുണ്ട്, പക്ഷേ ഇവിടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ തെറ്റ് കണ്ടുപിടിച്ചാൽ മതി. 0.449 വലിയ ക്വസ്റ്റ്യൻ ആണല്ലേ. ഇവിടെ 49 നമുക്ക് എന്താ ഉള്ളത്? 49 നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. 49 × 81 അല്ലേ ഉള്ളത്? 49 × 81 ഡിവൈഡ് ബൈ 9 × 7, 9 × 7 ചെയ്തു 7, 7, 9 63. 63 വെച്ചിട്ടുള്ള ആൻസർ അല്ലേ ഉള്ളത്? അതെ. ഇനി ദശാംശം ഒന്ന് എണ്ണി നോക്കുക. മുകളിൽ എത്ര ഉണ്ട്? 4 നിങ്ങൾ 0.0049 നിങ്ങൾ നോക്കി നോക്കുക, 4 ഉണ്ട്. അതേപോലെ 81 കൂടെ 1, 2, 3, 4, 5, 6 നോക്കാം. നമുക്കൊന്നുകൂടി കൃത്യമായിട്ട് നോക്കി നോക്കാം. 1, 2, 3, 4, 5, 6 6, 4, 10 മുകളിലുണ്ട്. കൗണ്ട് ചെയ്ത് നോക്കി താഴെ ഒന്ന് നോക്കുക. താഴെ 4, 4, 8 8 എന്ന് പറയുമ്പോൾ 2 കുറവുണ്ട്. താഴെ താഴെ 2 കുറവുണ്ട്, 2 കുറവുണ്ട്. 63/2, 0 0.63. നമുക്ക് ആൻസർ ഇവിടെ കൊടുത്തിട്ടുള്ളത് 0.63 ആണ്. അപ്പം ഇത് ശരിയാണ്, 1 ശരിയാണ്. നമുക്ക് വേണ്ട തെറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. തെറ്റ് മാത്രം, തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയല്ലാത്തത് ഏത് എന്ന് ചോദിച്ചതുകൊണ്ട് മാത്രമാണ്. പിന്നെ 62.8 ആണോ 6.28 ആണോ ഒന്ന് കൺഫേം ചെയ്തേ. 6.28/0.02 എന്ന് പറഞ്ഞാൽ 2 മുകളിലും താഴെയുള്ള ഈക്വലാണ്, തുല്യമാകുമ്പോൾ നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല. മുകളിലും താഴെയും ഈക്വലാണ്. അപ്പോൾ അതുകൊണ്ട് 628 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സ്റ്റെപ്പ് തന്നെ ചെയ്യാം, 314 ആൻസർ. ശരിയാണ്, ശരിയാണോ ഇവിടെ കൊടുത്തത്? നമുക്കിവിടെ എന്താണ്, നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് 314 ഇവിടെ ശരിയാണെന്ന് ചോദിച്ചാൽ ഈ ക്വസ്റ്റനിൽ നിങ്ങൾ നോക്കുക. നമുക്കിവിടെ എന്താ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ? 314 അല്ലല്ലോ, നമുക്കിവിടെ കിട്ടിയ 314 ആണ്. പക്ഷേ ഓപ്ഷനിൽ ഉള്ള എന്താ കൊടുത്തിട്ടുള്ളത്? 31.4 ആണ് ഓപ്ഷനിൽ. അപ്പോൾ ഇത് തെറ്റല്ലേ? 31.4 ആണ് ശരിക്കും. നമുക്കിത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് 31.4. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 31.4 നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം കിട്ടി നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താ നമുക്ക് കിട്ടേണ്ടിയിരുന്നത്? 31.4 ഈ ഒരു ആൻസർ കിട്ടിയിരുന്നെങ്കിൽ ഓക്കെയാണല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ കിട്ടിയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓപ്ഷനിലുള്ളതും തമ്മിൽ മാറ്റമുണ്ട്, തെറ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ട തെറ്റല്ലേ? അപ്പോൾ 2 മാത്രം എന്നതാണ് ആൻസർ തെറ്റായത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേറ്റ്മെൻറ്റ് ലെവലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാണാം. എന്തായാലും നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് പറയുക. അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.